നമസ്കാരം. കേരളം നടുക്കത്തോടെ കേട്ടൊരു വാർത്തയായിരുന്നു തന്റെ രണ്ട് മക്കളെയും കൊന്നതിനു ശേഷം ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ കഥ. സംഭവത്തിൽ കേസെടുത്ത പോലീസിന്റെ അന്വേഷണം ചെന്നെത്തിയത് ഭർത്താവിലേക്കായിരുന്നു. തുടരന്വേഷണത്തിൽ ഭർത്താവിന്റെ കാമുകിയായ ഷഹാന പോലീസ് കസ്റ്റഡിയിലായി. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത തന്റെ ഭാര്യയും കുഞ്ഞും മരിക്കുന്ന ദൃശ്യങ്ങൾ ഭർത്താവായ റെനീസ് സിസിടിവിയിലൂടെ കണ്ടിരിക്കാമെന്ന പോലീസ് നിഗമനമാണ്. അടുത്ത ബന്ധുക്കളായ ഷഹാനയും റെനീസും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഒന്നര വർഷം മുമ്പ് ഷഹാനയ്ക്ക് വന്ന വിവാഹാലോചന ഇരുവരും ചേർന്ന് മുടക്കി. കോളേജ് വിദ്യാർത്ഥിനിയായ ഷഹാന പിന്നീട് വീട്ടുകാരുമായി അകന്ന് റെനീസിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഷഹാനയ്ക്കെതിരെ മൊബൈൽ ഫോൺ തെളിവുകളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും പോലീസിന് ലഭിച്ചു. സിവിൽ പോലീസ് ഓഫീസറായിരുന്ന റെനീസിനെ വിവാഹം കഴിക്കാൻ കാമുകിയായ ഷഹാന സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിനായി ഭാര്യ നജ്ലയും മക്കളും ഒഴിഞ്ഞു പോകണമെന്നതായിരുന്നു ആവശ്യം. അല്ലെങ്കിൽ ഭാര്യയായി അവർക്കൊപ്പം വന്ന് താമസിക്കുമെന്ന് നജ്ലയെ ഭീഷണിപ്പെടുത്തി. ആറുമാസം മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ച് ക്വാർട്ടേഴ്സിലെത്തിയിരുന്നു. നജ്ലയും മക്കളും മരിക്കുന്നതിന് തലേ ദിവസം ഷഹാന അവിടെ എത്തി ഭീഷണി മുഴക്കിയതായി പോലീസ് പറഞ്ഞു. മെയ് 10-നാണ് റെനീസിന്റെ ഭാര്യ നജ്ല, 5 വയസ്സുള്ള മകൻ ടിപ്പു സുൽത്താൻ, 1 വയസ്സുള്ള മകൾ മലാല എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റെനീസിന്റെ നിരന്തര പീഡനങ്ങളും പരസ്ത്രീ ബന്ധവുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പോലീസ് ക്വാർട്ടേഴ്സിൽ രണ്ട് മക്കളെ കൊന്ന് യുവതി ആത്മഹത്യ ചെയ്യുന്നത് റെനീസ് സിസിടിവി ക്യാമറയിലൂടെ തത്സമയം കണ്ടിരിക്കാമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഭാര്യ അറിയാതെ ക്വാർട്ടേഴ്സിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറ റെനീസിന്റെ മൊബൈൽ ഫോൺ വഴിയാണ് ബന്ധിപ്പിച്ചിരുന്നത്. കേസിന്റെ അന്വേഷണ വേളയിലാണ് നജ്ലയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ റെനീസ് ക്വാർട്ടേഴ്സിൽ രഹസ്യമായി സിസിടിവി ക്യാമറ സ്ഥാപിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ക്യാമറയിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ പോലീസ് ഫോറൻസിക് ലാബിന്റെ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തന്റെ രണ്ടു മക്കളെയും കൊന്നതിനു ശേഷം ഭാര്യ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന നിമിഷങ്ങളെല്ലാം ഭർത്താവ് സിസിടിവിയിൽ കണ്ടുകൊണ്ടിരുന്നായിരിക്കണം. നജ്ല താമസിച്ചിരിക്കുന്നത് ക്വാർട്ടേഴ്സിന്റെ 1-ാം നിലയിലായിരുന്നു. അവിടുത്തെ ഹാളിൽ സ്ഥാപിച്ചിരിക്കുന്ന സിസിടിവി ക്യാമറയാണ് റെനീസിന്റെ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. നജ്ല ആത്മഹത്യ ചെയ്ത കിടപ്പുമുറിയും ക്യാമറയുടെ പരിധിയിൽ വരുന്നതാണ്. ആത്മഹത്യ നടന്ന ദിവസം വൈകിട്ട് 5-ന് റെനീസിന്റെ കാമുകിയായ ഷഹാന ക്വാർട്ടേഴ്സിലെത്തിയത് റെനീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. തന്നെയും ഭാര്യ എന്ന നിലയിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഷഹാന നജ്ലയോട് ആവശ്യപ്പെട്ടു. ഇതേ ചൊല്ലി ഇവർ തമ്മിൽ ഏറെ നേരം വഴക്കുകളുണ്ടായി. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം ഭാര്യ ആത്മഹത്യ ചെയ്ത സമയം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോലീസ് ഔട്ട്പോസ്റ്റിൽ നൈറ്റ് ഷിഫ്റ്റിൽ ജോലിക്കായിരുന്നു റെനീസ് നിന്നിരുന്നത്. ക്വാർട്ടേഴ്സിൽ നടക്കുന്നതെല്ലാം റെനീസ് തത്സമയം കണ്ടിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. സിസിടിവി ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ തൃപ്പൂണിത്തുറയിലെ ഫോറൻസിക് ലാബിനെ സമീപിച്ചിരിക്കുകയാണ് പോലീസ്. ഫോറൻസിക് ഫലങ്ങൾ കൂടി ലഭ്യമായ ശേഷം ഈ മാസം അവസാനത്തോടെ കുറ്റപത്രം നൽകാനാണ് തീരുമാനം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.